നമസ്കാരം കൊങ്കണി ഫുഡ് ബ്ലോഗ് ആച്ചേ നവേ ഏക എപ്പിസോഡ് ആന്തോ തുങ്ക സട്ടാങ്കേ സ്വാഗത് ഞാൻ ശ്രീമാൻ ഞാൻ ശ്രീമതി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ കൊങ്കണി ഫുഡ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ വീഡിയോസ് അവതരിപ്പിക്കുന്നത് എന്റെ ശ്രീമതി കുക്ക് ചെയ്യും എന്റെ മകള് സുഷ്മിത അവള് ക്യാമറ എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്യും പിന്നെ എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇവിടെ കുറെ സംഭാഷണങ്ങൾ കൊടുക്കുക അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുകളെ ചേർന്നിട്ടാണ് ഈ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ മുന്നിൽ ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു ചാനലാണിത് പക്ഷേ നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ പ്രചോദനവും ഞങ്ങളെ എന്താ പറയാ ഞങ്ങൾക്കിപ്പോ ഏകദേശം ഒരു 40-45 വീഡിയോസ് അല്ലെ കൊങ്കണി സമൂഹത്തിന്റെ കൊങ്കണി ബ്രാഹ്മിൻസിന്റെ തനത് വിഭവങ്ങൾ ട്രഡീഷണൽ ഫുഡ്സ് ഒരു 45 നമ്പേഴ്സ് ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു അതിലേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ മുന്നിൽ ലൈവ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അതായത് ഞങ്ങളുടെ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു എന്നുള്ള ഒരു സന്തോഷം ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നമാണ് അതൊരു ബെഞ്ച് മാർക്കാണ് അപ്പൊ അതിനൊക്കെ സഹായകരമായിട്ടുള്ള ഒരു നിലപാടുകൾ എടുത്തിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിരന്തരം ഓരോ വീഡിയോസും വീക്ഷിക്കുകയും അതുപോലെ അതിന് ലൈക്ക് കമന്റുകൾ നിർദ്ദേശങ്ങൾ ഒക്കെ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ ചാനലിൽ ഇപ്പോ ഫുഡ് വീഡിയോസ് മാത്രമാണ് കാണിക്കുന്നത് എന്നാലേ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് മറ്റു പല സംഭവങ്ങളും നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ അമ്പലങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പള്ളികള് അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങള് സംഭവങ്ങള് ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് പല വീഡിയോസും നിർമ്മിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല നൂതനമായിട്ടുള്ള ആശയങ്ങളും ഞങ്ങൾക്ക് മനസ്സിലുണ്ട് ഇതൊക്കെ ലാക്കാക്കിയിട്ട് അതൊക്കെ ഒരു ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഫുഡ് കൾച്ചർ സൊസൈറ്റി എന്നുള്ള പേരിൽ ഒരു FB പേജ് തുടങ്ങിയത് അപ്പൊ അത് നിങ്ങളിൽ പലരും ആ പേജ് ലൈക്ക് ചെയ്യുകയും അതിനകത്ത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഒരു പക്ഷേ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അതിന്റെ ലിങ്ക് ആ FB പേജിന്റെ ലിങ്ക് നമുക്ക് ഇതിനകത്ത് ഇടാൻ ഞങ്ങള് അത് ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളുടെ ഈ ഫുഡ് കൾച്ചർ സൊസൈറ്റി എന്നുള്ള പേജും കൂടെ നിങ്ങൾ ഒന്ന് വീക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് പറയുന്നത് ആ ഓരോ വീഡിയോസിനും കിട്ടുന്ന വ്യൂസ് ലൈക്സ് അതിന്റെ കമന്റുകള് ഒക്കെയാണ് ഇപ്പൊ നിങ്ങളിൽ പലരും വീഡിയോസ് ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിനകത്ത് വ്യൂസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നാല് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ലൈക്കുകള് അതുപോലെ കമന്റുകള് അതില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പെസിമിസ്റ്റിക് ആണ് ഒരുപാട് പേര് ലൈക്കുകൾ തരുന്നുണ്ട് എന്നാൽ ഒരുപാട് പേര് കമന്റും തരുന്നുണ്ട് നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ആ കമന്റ് ബോക്സിലൂടെ ഒക്കെ നമുക്ക് തരുന്നുണ്ട് അവരോട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേക നന്ദി തന്നെയുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ കാരണം ഞങ്ങളുടെ ഒരു വിഷയം കാരണം ഒരുപക്ഷെ ആ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവില്ല ഞങ്ങൾ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ഞങ്ങൾ നോക്കുന്നത് അതിനകത്ത് എത്ര ലൈക്ക് കിട്ടി എത്ര പേര് കമന്റ് തന്നു ഇതൊക്കെയാണ് ഞങ്ങളെ ഒരു സന്തോഷം കൊള്ളിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോസ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ ഒരു അല്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിലൂടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇന്ന മാതിരിയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊക്കെ എഴുതി നിങ്ങൾക്ക് രുചികരമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആകുന്ന രീതിയിൽ വീഡിയോ അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരികയും അതുപോലെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും വേണം അതുപോലെ വേറൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അല്ലെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾ മറ്റുള്ളവർ കമന്റ് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം വായിച്ചു നോക്കുകയും അതിന് റെഫറൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഒരു നമ്മുടെ ഒരു മാന്യ സുഹൃത്ത് നമുക്ക് നമ്മളുടെ ഈ പരിപാടികളെല്ലാം തന്നെ കൊങ്കണി ഭാഷയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഒരു നിർദ്ദേശം തന്നിരുന്നു പക്ഷേ ഈ അവസരത്തിൽ ഞാൻ അതിനുള്ള ഒരു മറുപടി കൂടെ പറയുകയാണ് ഞാനത് കമന്റ് ബോക്സിൽ എഴുതിയിരുന്നു കാരണം ഇപ്പൊ ഞങ്ങളുടെ ചാനൽ ഇപ്പൊ കൊങ്കണി ഫുഡ് ബ്ലോഗ് എന്നാണ് പറയുന്നതെങ്കിലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് നോൺ കൊങ്കണീസ് ഉണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ അപ്പൊ ഞങ്ങളിപ്പോ എല്ലാം കൊങ്കണിയിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് അവർക്കൊന്നും ഒരു സാധനവും മനസ്സിലാകില്ല അപ്പോ
അതേസമയത്ത് കൊങ്കണികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഈ മലയാളം കൊങ്കണി ഭാഷ അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ ഇത് മലയാളത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. പിന്നെ വേറെവർ പോസിബിൾ ഞങ്ങൾ അതിന്റെ സബ് ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തുകാർക്കും ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ ആളുകൾക്കും ഒക്കെ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. അപ്പൊ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇനി മുതൽ ഞങ്ങൾക്ക് ധാരാളം ലൈക്കുകൾ തരിക, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കമന്റുകളൊക്കെ എണ്ണം ഞങ്ങൾക്ക് കൂടണം. ഞങ്ങൾക്ക് അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മാക്സിമം സന്തോഷം കിട്ടുക. ഇതൊരു ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ ഈ കുക്കിംഗ് വീഡിയോസ് കാണിക്കുന്ന സമയത്ത് ഭയങ്കര ടെക്നിക്കലായിട്ട് നമ്മൾ ആ കുക്കിംഗിന്റെ പ്രോസസ് മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു ബോറായിട്ട് വിരസത ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം ഇത് ഒരുപക്ഷെ ഈ കുക്കിംഗ് അറിയില്ലാത്ത സബ്സ്ക്രൈബേഴ്സ്, ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവര്, കല്യാണം ജസ്റ്റ് കഴിഞ്ഞ ആൾക്കാര്, ഇവർക്കൊക്കെ ഒരു ഫാമിലി തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആവണം എന്നുള്ളൊരു ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു ബഹുഭൂരിഭാഗം ആൾക്കാരും പലരും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഈ കുക്കിംഗ് ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വീഡിയോ കാണുന്ന സമയത്ത് അവർക്കത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കൊരു എന്റർടൈൻമെന്റ്. അതെ, അവര് നമ്മളൊരു 8ഓ 10ഓ 12ഓ മിനിറ്റ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ ഒരു ചെറിയൊരു സന്തോഷം, ഒരു ഹ്യൂമർ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് കുറച്ചൊരു ഡ്രാമ, അല്ലെങ്കിൽ അതിനകത്ത് മടുപ്പ് വരാതിരിക്കാനായിട്ട് കുറച്ച് കലർത്തി, ഒരു കുറച്ച് പാട്ട്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ കലർത്തി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തെങ്കിലും എന്റെ മോളൊക്കെ പറയും, നിങ്ങൾ വെറുതെ ഡ്രാമ കളിക്കുകയാണ് ഇവിടെ, ഇത് വെറുതെ നാച്ചുറലായിട്ടല്ലേ അവതരിപ്പിക്കേണ്ടത്, അപ്പോഴല്ലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് അതിന്റെ ഒരു അഭിപ്രായം കൂടെ നിങ്ങൾ ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങള് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ചാനലിന്റെ പേര് കൊങ്കണി ഫുഡ് ബ്ലോഗ് എന്നാണ്. എന്നാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ പേര് കാര്യം കൊങ്കണി ഫുഡ് ബ്ലോഗ് എന്നാണെങ്കിലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് നോൺ കൊങ്കണി സുഹൃത്തുക്കൾ ഉണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവര്. അതേപോലെ ഞങ്ങളുടെ ഇനി ഭാവി പരിപാടികളെ കുറിച്ചും നമ്മളിവിടെ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ പറഞ്ഞു. നമുക്ക് ഈ ഫുഡ് വീഡിയോസ് മാത്രമല്ല, നമുക്ക് നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, നമ്മുടെ അമ്പലങ്ങള്, പള്ളികള്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങള്, ട്രാവൽസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ഈ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിന്റെ പേര് വരുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഫുഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഫുഡ് മാത്രമല്ല ഈ നമ്മൾ വീഡിയോസ് കാണിക്കാൻ പോകുന്നത്, അപ്പൊ കൊങ്കണി മാത്രമല്ല. അപ്പൊ ഈ കൊങ്കണി ഫുഡ് ചാനൽ എന്ന് പറയുന്ന പേര് ഒരു എന്താ പറയാ, ആ പേരിനൊരു പ്രസക്തി എല്ലാവരും പേരിന്റെ പ്രസക്തി ഇല്ലാതെ ആവുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ചാനലിന്റെ പേര് മാറ്റാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ചാനലിനൊരു പുതിയ പേര് വേണം. അത് പേര് നിർദ്ദേശിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വ്യക്തികൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ സ്നേഹം നിറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിന് ഒരു പുതിയ പേര് നിർദ്ദേശിക്കുക. അങ്ങനെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന പേര് ഞങ്ങളുടെ ചാനലിന് നമ്മൾ സെലക്ട് ചെയ്ത് ആ ചാനലിൽ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ പേര് നിർദ്ദേശിച്ച വ്യക്തിക്ക് ഞങ്ങൾ ഉചിതമായിട്ടുള്ള ഒരു സമ്മാനം, ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു ബ്രാൻഡഡ് പ്രഷർ കുക്കർ ആ വ്യക്തിക്ക് കൊടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നമ്മളുടെ കമന്റ് ബോക്സിൽ, ഇപ്പൊ ഈ വീഡിയോയുടെ സ്ക്രീനിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ ചാനലിന് ഉചിതമായിട്ടുള്ള ഒരു പേര്, കൊങ്കണി ഫുഡ് ബ്ലോഗ് മാറിയിട്ട് പുതിയൊരു പേര് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ആ പേര് നമ്മൾ ഞങ്ങളുടെ മനസ്സിലെ ഒരു പേര്, ഓൾറെഡി ഞങ്ങൾക്ക് ഒരു നല്ലൊരു പേര് എന്ന് തോന്നിയ ഒരു പേര് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ആ പേര് തന്നെ ഒരുപക്ഷെ നിങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പേര് നിങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടാവാം. നിങ്ങൾ ആ പേരുകളിൽ നിന്നൊക്കെ ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് ഞങ്ങൾ ഒരു പേര് സെലക്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ ആ ഒരു പേര് നമ്മൾ പറയുന്ന ആളുകൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നറുക്കിട്ടെടുത്തിട്ട് നമ്മൾ ഈ സമ്മാനം നമുക്ക് കൊടുക്കാം. അപ്പൊ അതിനൊക്കെ ഒരു ചില നിബന്ധനകളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഇനി ഒരു പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അപ്പൊ സബ്സ്ക്രൈബർ ആയിട്ട് മാറി. സബ്സ്ക്രൈബർ ആയിരിക്കണം, പിന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യണം. അപ്പൊ കമന്റ് ബോക്സിൽ എന്തായാലും ഈ പേരിടണമ്പോ കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ഈ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അങ്ങനെ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു പേര് നിർദ്ദേശിച്ച് ആ പേര് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാനൊരു ക്ലൂ, പലരും പല ആൾക്കാരും പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലൂ ചോദിക്കും. നമുക്കിവിടെ ഇങ്ങനെ ക്ലൂ എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലൂ ഒന്നും തരാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട്, അതെ, നമ്മളുടെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ നിങ്ങൾ കണ്ട ആൾക്കാർക്ക് നമ്മളുടെ ഒരു വീഡിയോസിന്റെ ഒരു രീതി, അതിന്റെ അവതരണം എങ്ങനെയാണ്, അതിന്റെ ഒരു സ്വഭാവം എന്താണെന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം.
ഇനിയിപ്പോ നമ്മള് മുന്നോട്ടുള്ള നമ്മുടെ ഭാവി പരിപാടികളും നമുക്കറിയാം. അപ്പൊ ഈ വ്ളോഗിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് അറിയാം. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേര് നിർദ്ദേശിക്കാൻ സാധിക്കും. പിന്നെ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഒരു പക്ഷെ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്വഭാവവും അതിന്റെ ഒരു ഘടനയും ഞങ്ങളുടെ അവതരണ രീതിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഇണങ്ങുന്ന ഒരു പുതിയൊരു പേര് നിങ്ങൾ നിർദ്ദേശിക്കുക. പിന്നെ അടുത്ത് തന്നെ അപ്പൊ നിങ്ങൾ ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്, ഒരു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലധികം ആളുകൾ നമ്മളുടെ ഒരു പേര് ഒരേ പേര് തന്നെ നിർദ്ദേശിച്ച ആ പേര് നമ്മളുടെ ചാനൽ, അതൊരു നറുക്കെടുപ്പ്. അപ്പൊ ആ നറുക്കെടുപ്പും അതുപോലെ ഞങ്ങളുടെ ചാനലിന് ഇപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് അറിഞ്ഞ് പല സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾക്ക് കുറെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കുറെ ഓഡിയോ മെസ്സേജസും പിന്നെ കുറെ വീഡിയോ മെസ്സേജസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ നറുക്കെടുപ്പ് നടക്കുന്ന നറുക്കെടുപ്പും ഇതേപോലെയുള്ള സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അന്ന് നമ്മുടെ ഫലപ്രഖ്യാപനവും നമ്മുടെ പുതിയ ചാനലിന്റെ പേരും ഒക്കെ അന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. ഇതിനകത്ത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പറയുന്ന നിബന്ധനകളൊക്കെ ഞങ്ങൾക്ക് എല്ലാം ഒന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കില്ല, പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, പിന്നെ കമന്റ് എന്തായാലും ഇടണം. അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ, വിശ്വാസമാണ് എല്ലാം അല്ലേ, അങ്ങനെ എന്തോ പറയുമല്ലോ, വിശ്വാസമല്ലേ എല്ലാം. പിന്നെ ഇംഗ്ലീഷിൽ ഒരു ഇത് പറയും, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. നമ്മൾ തമ്മിലൊരു ബന്ധമാണ്, അപ്പൊ അതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ബലത്തിലാണ് നമ്മൾ ഈ ലോകം തന്നെ നടന്നു പോകുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ തരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മൂല്യം നിങ്ങൾ നോക്കണ്ട, ഇതൊരു സ്നേഹ സമ്മാനം, ഒരു ടോക്കൺ ഓഫ് ലവ് ആൻഡ് അപ്രീസിയേഷൻ അതായിട്ട് കണ്ടാൽ മതി. ഞങ്ങളൊരു ചെറിയ ചാനലാണ്, ഇനി നമ്മൾ ചാനല് നമ്മളുടെ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ ഒരു സഹകരണവും പ്രോത്സാഹനവും കൊണ്ടും നമ്മുടെ ചാനലൊക്കെ വലുതാവുമ്പോൾ ഇനിയും ധാരാളം ഇതുപോലുള്ള ഇതിനേക്കാളും വമ്പൻ ഗിഫ്റ്റുകളായിട്ട് നമ്മൾ പല പരിപാടികളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നിങ്ങൾ എല്ലാവരും ഒന്ന് തിങ്കിങ് ക്യാപ്പ് ഇട്ടിട്ട് ഞങ്ങളുടെ ചാനലിന് വേണ്ട നല്ലൊരു പേര് തിരഞ്ഞ് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് തരണം. അതിന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. ഇനി ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്, അപ്പൊ നമുക്ക് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച, ശനിയാഴ്ച എന്ന് പറയുമ്പോ 29 ഓഗസ്റ്റ് 29 വരെ നിങ്ങൾ രേഖപ്പെടുത്തുന്ന ആ കമന്റുകളിൽ നിന്നാണ് ഞങ്ങൾ ഈ പേര് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ ദിവസങ്ങൾക്കുള്ളിൽ, ലേറ്റസ്റ്റ് ഓഗസ്റ്റ് 29 ഞങ്ങളെ ഈ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പേര് ഞങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട്, ഒരു പക്ഷെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഞങ്ങളുടെ ചാനലിന്റെ പേര് അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ ചിലപ്പോൾ കുറച്ചുകൂടെ നീണ്ടുപോകായിരിക്കും. പക്ഷെ നമ്മളുടെ കുക്കിംഗ് വീഡിയോസ്, ഈ കൊങ്കണി ഫുഡ് വ്ളോഗിന്റെ തന്നെ വീഡിയോസ് ഉടനെ തന്നെ ഇനി മറ്റു വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.